പോകും ഞാനും വെൻഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടെന്നൊപ്പമുണന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത് ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെ നാഥന്റെ ചാരി കിട്ടെന്നു ആനന്ദം കൊണ്ടോ നിറയുന്നു മനസ്സിൽ പോലാവേ ആശ്വാരിയിലെ വാസ കുടുംബാംഗങ്ങളെ മക്കളെ മരുമക്കളെ കൊച്ചുമക്കളെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ഏറിയ ദൈവങ്ങൾ എല്ലാവരെയും കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ എത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ എൻ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവേ മടങ്ങി വരേണമേ എത്രത്തോളം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ അടുത്ത് നിന്നുകൊണ്ട് മോശ പാടിയതായ ഒരു സങ്കീർത്തനമാണല്ലോ നമ്മൾ കേട്ടത്. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയും അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു വലിയ പ്രത്യാശകര പ്രിയ ചാക്കോ സാറിൻ്റെയും മേരിക്കുട്ടി ടീച്ചറിൻ്റെയും മക്കള് മരുമക്കള് കൊച്ചുമക്കളെ അവർ മാതാവിനെ വളരെ സ്നേഹിച്ചവരാണ്. എന്നാൽ അവർക്കേയും ഉള്ളിൽ പകർന്നിരിക്കുന്നതായ ഈ വലിയ പ്രത്യാശ, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വരും, ഞങ്ങളുടെ അമ്മച്ചി തേജസ്കരിക്കപ്പെട്ടത് ഒരു ശരീരവുമായി ആ യേശുവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശയാണല്ലോ ഓരോരുത്തരെയും ഭരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്ന ആ വലിയ ആശ്വാസത്തിനായി അവരുടെ മുഖത്തെ കാണുന്നതായ പ്രത്യാശയ്ക്ക് ചോദിക്കും, കൂടാതെ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല, നീ വിതയ്ക്കുന്നത് അത്രേ വിതയ്ക്കുന്നത് പവിത്രത്തിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല, മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൂമിയ ശരീരങ്ങളും ഉണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ,
നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ വിയർക്കുന്നു. അക്ഷയരായും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അവദ്രവത്വത്തെയും ഈ മൗക്ഷ്യമായത് അമൗക്ഷ്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അവദ്രവത്വത്തെയും ഈ മൗക്ഷ്യമായത് അമൗക്ഷ്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഏ മരണമേ നിന്റെ ജയമെവിടെ? ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ നിർത്തുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യകാല വിശ്വാസികളൊക്കെയും തങ്ങളുടെ പ്രിയമുള്ളവർ മരിച്ചുപോയപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഭാരപ്പെട്ടവരുണ്ട്. യേശുവിന്റെ കാലത്തിൽ തന്നെ അവരുടെ കാലത്ത് തന്നെ യേശു വരുമെന്ന് വിശ്വസിച്ച പലരുമുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ടപ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവിൽ അവർക്ക് എഴുതി അറിയിക്കുകയാണ്, നമ്മുടെ കർത്താവ് വരും നിശ്ചയം. നമ്മളൊരു 2000 വർഷമായിട്ട് നമ്മുടെ കർത്താവ് വന്നിട്ടില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കാലം അനിക്കുന്നതിന് മുമ്പേ ഒരുപിടി മണ്ണ് വാരി കണ്ണങ്കര പ്രിയ മേരി ടീച്ചറിന്റെ ശരീരത്തിൽ ഇടുന്നതിന് മുമ്പേ എന്റെ കർത്താവായ യേശു ക്രിസ്തു വന്നിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് കൊതിക്കുന്ന എത്ര പേർ ഈ കേൾക്കുന്നവരിലുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് നമുക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശ. നമ്മുടെ പല പ്രിയമുള്ളവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, എന്നാൽ നമ്മളെയൊക്കെയും ഭരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അവര് അടുത്ത ജന്മത്തിങ്കിൽ പട്ടിയായിട്ടോ പൂർണ്ണ ഞാനായിരിക്കും. ഞാൻ ജീവനോടെ ആയിരിക്കുമ്പോൾ തന്നെ എന്റെ കർത്താവ് വന്നെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുന്നവർ അക്ഷരാ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും എന്ന വലിയ പ്രത്യാശയാൽ എല്ലാവരെയും കർത്താവ് നിറക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ഈ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളികളാകുകയും ചെയ്യുകയാണ്. ഇപ്പോൾ 1 തെസ്സലോനിയർ. ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. നമുക്ക് വീണ്ടും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് ദാസന്റെ ദിവസത്തെ തന്നു. ആമേ. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 75 പരം സംവത്സരങ്ങൾ കർത്താവിന്റെ സാക്ഷ്യം വഹിച്ച് ഭൂമിയിൽ പാർത്ത പ്രിയമാതാവിന്റെ ഭൗതിക ശരീരവുമായി തിരുസന്നിയിൽ സെമിത്തേരിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് സാവകാശങ്ങൾ നൽകി. ഇതുവരെയും നടന്ന ശുശ്രൂഷകളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നതിനാൽ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നതിനാൽ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കാലാവസ്ഥ അനുകൂലമാക്കി തന്ന ദൈവത്തിന് ഞങ്ങൾ ആയിരം നന്ദി കരയിക്കുന്നു. ദാസനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. തുടർന്നും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, ആർക്കെങ്കിലും കാണാനായിട്ടുണ്ടെങ്കിൽ അവസാനതായ സമയമാണിത്. കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്ഥലെ രക്ഷാപെട്ടോരക്കേരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെന്ന് പേരും പേർ വിളിക്കും നേരം കാണോ പേർ വിളിക്കും നേരം കാണോ പേർ വിളിക്കും നേരം കാണോ പേർ വിളിക്കും നേരം കാണുമെന്ന് പേരും ക്രിസ്തനിൽ ശോഭദാരിപ്പാനുയർത്തുക ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കുന്ന
നല്ലൊരു മാതാവായി, നല്ലൊരു ഗ്രാൻമയായി, മക്കൾക്കും മരുമക്കൾക്കും ഇപ്പോള് കൗൺസിൽ മെമ്പറും തൃശൂർ ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്റർ വായിക്കുന്ന പ്രിയ ക്രിസ്തുവ പാസ്റ്റർ ശബ്ദമൂർത്തി പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷ അവസാനിപ്പിച്ചു. ഞങ്ങളുടെ ഹൃദയം നന്നായി ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ വാത്സല്യ അമ്മച്ചിയുടെ ഈ മൃത ശരീര മറവനോടുള്ള ബന്ധത്തിൽ, അടക്കത്തോടുള്ള ബന്ധത്തിൽ 76 സംവത്സരം ഈ ഭൂമിയിൽ പാർച്ച കർത്താവിന്റെ വേലയ്ക്ക് ചുമ കൊടുത്ത, കുഞ്ഞുങ്ങളെ വളർത്തി കർത്താവിനെല്ലാം ദൈവരാജ്യത്തിന് കൊള്ളാനാക്കി തീർത്ത, തന്റെ ശുശ്രൂഷ തികച്ച അങ്ങ് പ്രിയപ്പെട്ടിരിക്കുന്ന അതിന്റെ ഗൗരവത്തോടെ ഭക്തിയുള്ള പുരുഷാരം ദേവാനവസന്റെ മൃതശരീരമാണ്.